നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ശ്രീലങ്കയിലെ കൊളംബോയിൽ എട്ടിടങ്ങളിൽ ഉണ്ടായ സ്ഫോടന പരമ്പരയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. അമക് ന്യൂസ് ഏജൻസിയാണ് വാർത്ത പുറത്തുവിട്ടത്. ന്യൂസിലാൻഡിലെ പള്ളിയിൽ ഉണ്ടായ ആക്രമണത്തിനുള്ള മറുപടിയാകാം സ്ഫോടനം എന്ന് നേരത്തെ ശ്രീലങ്ക സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് IS ആണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഒരു സംഘടനയും ഏറ്റെടുത്തിരുന്നില്ല. നാഷണൽ തൗഹീദ് ജമാഅത്താണ് സ്ഫോടനത്തിന് പിന്നിൽ എന്നായിരുന്നു സംശയം ഉണ്ടായത്. എന്നാൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലെ രണ്ട് മുസ്ലിം പള്ളികളിൽ കഴിഞ്ഞ മാസമാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 50-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ തിരിച്ചടിയാണ് കൊളംബോയിൽ നടന്നത് എന്ന് ഉപപ്രധാനമന്ത്രി റുവാൻ വിജർദനെ വ്യക്തമാക്കി. ഈസ്റ്റർ ദിനത്തിലാണ് കൊളംബോയിലെ വിവിധ ഇടങ്ങളിലായി സ്ഫോടനം നടന്നത്. 3 ക്രിസ്ത്യൻ പള്ളികളിലും 5 ഹോട്ടലുകളിലുമായിട്ടായിരുന്നു സ്ഫോടനങ്ങൾ അരങ്ങേറിയത്. ആക്രമണത്തിൽ ഇതുവരെ 310 പേർ കൊല്ലപ്പെട്ടിരുന്നു. 500-ലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ശ്രീലങ്കയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ആക്രമണമാണ് കഴിഞ്ഞ 10 ഉണ്ടായത്. ശ്രീലങ്കയെ ഞെട്ടിവിറപ്പിച്ചിരിക്കുകയാണ് ഈ ആക്രമണത്തിലൂടെ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ.